ജോലി കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ തന്നെ പിന്തുടരുന്ന നാല് കണ്ണുകൾ അശ്വതി കണ്ടു. ബാലു സാറും സിബി സാറും രണ്ടുപേരും ക്രോണിക് ബാച്ചിലേഴ്സാണ്. രണ്ടു പേർക്കും തന്നെ നോട്ടം ഉണ്ടെന്ന് അവൾക്കറിയാം. സിബി സാറി നാട്ടുകാരനാണ്, അതുകൊണ്ട് വലിയ വെളിച്ചിലൊന്നും ഓർക്കാറില്ല. പക്ഷേ ബാലു സാർ എന്നെ നാട്ടുകാരനാണ്, അതുകൊണ്ട് അച്ചുതായി അവളെ ശല്യപ്പെടുത്താറുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് അവൾ ഫ്രഷായി വന്നപ്പോൾ സാർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മറുപടിക്ക് വേണ്ടി ചെക്കന്മാരെ വട്ടം കറക്കുന്ന കുറേ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളാ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, ഒരു മറുപടി തന്നൂടെ, അവൻ ചോദിച്ചു. അതിന് ബാത്റൂമിൻ്റെ മുന്നിലാണ് കാത്തു നിൽക്കുന്നത്, അവൾ ചോദിച്ചു. ആരുടെയും ശല്യമില്ലാതെ സംസാരിക്കാമല്ലോ, അതുകൊണ്ടാണ് അവൻ പറഞ്ഞു. അവൾ ഒരു നിമിഷം ആലോചിച്ചു. എന്ത് പറയണം, മൗനം സമ്മതം, അങ്ങനെ കരുതിക്കോട്ടെ, അവൻ ചോദിച്ചു. അവനടുത്തേക്ക് വന്നപ്പോൾ അവൾ പിന്നിലേക്ക് മാറി. സാറിൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇങ്ങോട്ടാരും വരില്ല, ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, അവൻ പറഞ്ഞു. തൻ്റെ നേരെ വന്ന കൈ തട്ടിക്കളഞ്ഞിട്ട് അവൾ പറഞ്ഞു, സാറിന് വേണ്ട എന്താണെന്ന് എനിക്കറിയാം, അതിന് ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ മതി, അവൾ പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് നടന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. ഇത് ബാലസാറിൻ്റെ 18-ാം തടവാണെന്ന് അവൾക്കറിയാം. അവളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, വിദേശത്തൊരു ജോലി. ഈ ചെറിയ ശമ്പളത്തിൽ എത്ര കാലം ജോലി ചെയ്താലും രക്ഷപ്പെടില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. സ്റ്റാഫ് റൂമിൽ അവളെ കണ്ടപ്പോൾ ബാലു സാറ് പറഞ്ഞു, തന്നെ കല്യാണം കഴിക്കാൻ ദുബായിൽ നിന്ന് രാജകുമാരൻ വരും, നോക്കിയിരുന്നു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. സാറ് നിരാശ കൊണ്ട് പറയുന്നതാണെന്ന് അവൾക്കറിയാം. സാറ് പോയപ്പോൾ സിബി സാറ് ചോദിച്ചു, സർക്കാർ ജോലിക്കാരനെ ആയിരിക്കും നോട്ടം അല്ലേ? അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾക്കങ്ങനെ ലക്ഷ്യമേ ഇല്ല. വിസയ്ക്ക് കുറച്ച് പണം കൂടി വേണം. വീടിൻ്റെ ആധാരം പണയം വെച്ചാൽ പണമുണ്ടാക്കാം, പക്ഷേ ആകെയുള്ള സമ്പാദ്യം അതാണ്. അത് വെച്ച് ഒരു കളിക്കും അവൾ തയ്യാറല്ല. പണം ശരിയായിരുന്നെങ്കിൽ അവൾ പണ്ടേ ദുബായിലെത്തിയേനെ. തന്നെ സ്വന്തമാക്കാൻ സിബി സാറും ബാലു സാറും തമ്മിൽ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. ബാലു സാർ ഇപ്പോൾ ശത്രുവിനെ പോലെയാണ് പെരുമാറുന്നത്. വൈകാതെ സിബി സാറും ശത്രുവാകും. എന്തിനാണ് അവരെ വെറുതെ വെറുപ്പിക്കുന്നത്? കുറച്ച് നാൾ കൂടി അല്ലേ നാട്ടിൽ കാണൂ, അത്രയും കാലം സന്തോഷമായി ജീവിച്ചുകൂടെ? അവളുടെ ഉപബോധ മനസ്സിൽ ഒരു ചോദ്യമേറുന്നു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോഴും ബാലു സാർ തൻ്റെ അതൃപ്തി മറച്ചു വെച്ചില്ല. കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഇത്ര അഹങ്കാരം പാടില്ല, ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ കാരണം കൂടി പറയണം, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മത്സരമല്ലേ, രണ്ടുപേരും സ്മാർട്ടാണ്, ഞാൻ ആരെ തിരഞ്ഞെടുക്കും എനിക്കറിയില്ല, അവൾ പറഞ്ഞു. സിബി സാറും അത് കേൾക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കുന്നത് അവൾ കണ്ടു. രണ്ടുപേരും തമ്മിൽ അടിയാകുമെന്നായിരുന്നു അവളുടെ പേടി. അവൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. 4 മണിക്ക് അവൾ ഫ്രഷായി വന്നപ്പോൾ അവളെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടുപേരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. രണ്ടുപേരും പ്രതീക്ഷയോടെ അവളെ നോക്കി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഞങ്ങൾ ആരെ തിരഞ്ഞെടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, സിബി സാറ് പറഞ്ഞു. സിബി സാറിൻ്റെ പേര് പറഞ്ഞാൽ ബാലു സാറിന് സങ്കടമാവും, ബാലു സാറിൻ്റെ പേര് പറഞ്ഞാൽ സിബി സാറിനും. നമുക്ക് നല്ല സുഹൃത്തുക്കളായി തുടരാം, പിന്നെയെല്ലാം വിധി പോലെ നടക്കട്ടെ, അവൾ പറഞ്ഞു. രണ്ടുപേരും പരസ്പരം നോക്കി. നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നെങ്കിൽ ജോലി കിട്ടിയപ്പോഴേ കല്യാണത്തെപ്പറ്റി ആലോചിക്കായിരുന്നു. എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, അവൾ പറഞ്ഞു. വാശിയും വൈരാഗ്യം ഒന്നുമില്ലാതെ നമുക്ക് നല്ല സുഹൃത്തുക്കളാകാം, പരസ്പരം മനസ്സിലാക്കുന്ന നല്ല സുഹൃത്തുക്കൾ, അവൾ മന്ത്രിച്ചു. രണ്ടുപേരുടെയും കണ്ണുകളിലേക്ക് മാറി മാറി നോക്കിയിട്ട് അവൾ മന്ത്രിച്ചു. എനിക്ക് നിങ്ങൾ രണ്ടുപേരെ ഇഷ്ടമാണ്. ആദ്യം ആരെ തിരഞ്ഞെടുക്കണമെന്ന് ഇപ്പോഴും എനിക്കറിയില്ല, അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി, അവൾ മന്ത്രിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി. ബാലു സാർ അവളെ വാരിപ്പുണരുമ്പോൾ സിബി സാറ് വാതിൽ ലോക്കിയിരിക്കുകയായിരുന്നു. അവർ ഒന്നാകുന്നത് അവൻ കൺകോണിലൂടെ കാണുന്നുണ്ട്. അവളുടെ സൗന്ദര്യം താൻ ഭാവനയിൽ കണ്ടതിൻ്റെ 10 മടങ്ങാണെന്ന് സിബി സാറിന് മനസ്സിലായില്ലേ. ഇനി നിൻ്റെ എന്താവശ്യത്തിന് ഞാനുണ്ട്? ബാലു സാർ മന്ത്രിക്കുന്നത് സിബി സാർ കേട്ടു. രണ്ടാമനായി പോയതിൽ പരിഭവമുണ്ടോ? സിബി സാർ അവളെ കീഴടക്കുമ്പോൾ അവൾ ചോദിച്ചു. നിങ്ങൾ ഒന്നാകുമ്പോൾ ഞാൻ ഉരുകുകയായിരുന്നു, അവൾ മന്ത്രിച്ചു. സിബി സാറിനെ പോലെ അവനും കരുത്തനാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനി എന്താവശ്യമുണ്ടെങ്കിലും ഒരു ഫോൺ കോളിനപ്പുറത്ത് ഞാനുണ്ടാകും, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അപ്പോൾ അവൻ തിരമാല പോലെ അവളിൽ അലിയുകയായിരുന്നു. ബസ്സിലിരുന്നപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. രണ്ടുപേരും ചെറുപ്പക്കാരാണ്, രണ്ടുപേരും ഇനി അടങ്ങിയിരിക്കില്ലെന്ന് അവൾക്കറിയാം. രാവിലെ അവളെ കണ്ടപ്പോൾ രണ്ടുപേരും പുഞ്ചിരിച്ചു. രണ്ടുപേരും കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് അവൾക്കറിയാം. ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയോ? കള്ളച്ചിലൂടെ അവൾ ചോദിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി. അവളെ തനിച്ച് കിട്ടിയപ്പോൾ ബാലു സാർ പറഞ്ഞു, പ്രേമിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതുവരെ ആർക്കും സമ്മാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. തനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ താൻ തന്നെ വാങ്ങിയാൽ മതി. അവൻ അവളുടെ നേരെ നീട്ടിയത് ഒരു ചെറിയ തുകയല്ല. നാളെ ഇതിൻ്റെ കണക്ക് പറയുമോ? കുസൃതിച്ചിരിയോടെ അവൾ ചോദിച്ചു. കണക്ക് പറഞ്ഞാൽ ഞാൻ ഇനിയും അങ്ങോട്ട് തരേണ്ടി വരും, അവളെ അടിപിടി നോക്കിയിട്ട് അവൻ പറഞ്ഞു. സിബി സാറും ഉച്ചയ്ക്ക് അവളുടെ അടുത്ത് വന്നു. ഇതുപോലൊരു സാരിക്ക് എന്ത് വിലയാകുമെന്ന് ചോദിക്കാൻ പോയതാണ്, അവൻ പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു, അവൾ ചോദിച്ചു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി, അവൻ പറഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഇന്നലെ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇനി റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ, അവൾ പറഞ്ഞു. വൈകുന്നേരം അവൾ വാടക വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും കാത്തിരിപ്പുണ്ട്. വീടെല്ലാം അലങ്കോലമായാണ് കിടക്കുന്നത്. അടുക്കള കണ്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. അവൾ സാരി അല്പം ഉയർത്തിക്കുത്തി അടുക്കള വൃത്തിയാക്കി. അടുക്കളയിൽ മത്തിക്കുപ്പികളുമുണ്ട്. അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരും ചമ്മലോട് നോക്കി നിൽപ്പുണ്ട്. അവരും പെട്ടെന്ന് മറ്റു മുറികളൊക്കെ വൃത്തിയാക്കി, അല്ലെങ്കിൽ ഇനിയും അവളുടെ ചീത്ത കേൾക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. ഇതുപോലൊരു കാന്താരി പെണ്ണിനെയാണ് രണ്ടുപേരും കൊതിച്ചത്. അവളെ സ്വന്തമാക്കാൻ രണ്ടുപേരുടെയും മനസ്സ് തുടിച്ചു. സിബി സാർ അവളെ കീഴടക്കുമ്പോൾ ബാലു സാർ അടുക്കളയിൽ ചായ തയ്യാറാക്കുകയായിരുന്നു. അവരുടെ ആവേശം ഉയരുന്നതും താഴുന്നതും സാർ അറിയുന്നുണ്ട്. രണ്ടുപേരും പുറത്തേക്ക് വന്നപ്പോൾ ചൂട് ചായ തയ്യാറായിട്ടുണ്ടായിരുന്നു. ഈ ജോലി കൊണ്ട് രണ്ടുപേരും ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് അവൾക്കറിയാം. നിങ്ങൾക്ക് ബൈജൂസ് ആപ്പ് പോലെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? ചെറുതായിട്ട് തുടങ്ങിയാൽ മതി, ഞാനും കൂടാം, അവൾ പറഞ്ഞു. തുടക്കം യൂട്യൂബിൽ നിന്ന് തന്നെ ആകട്ടെ, അവൾ പറഞ്ഞു.
ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് പേരും പുതിയ ബിസിനസ്സിനെ പറ്റി തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. ബാലുസാറിൻ്റെ കരുത്തറിയുമ്പോൾ രണ്ടുപേരെയും ഉപേക്ഷിച്ച് പോകാൻ തനിക്കങ്ങനെ സാധിക്കുമെന്ന സംശയത്തിലായിരുന്നു അവൾ. രണ്ടുപേരും അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാം തുറന്ന് പറഞ്ഞല്ലോ, വേണ്ട, രണ്ടുപേർക്കും സങ്കടമാകും. അമ്മേ, ഞാനൊരു കൂട്ടുകാരുടെ വീട്ടിലാണ്, അവൾ അമ്മയോട് വിളിച്ച് പറഞ്ഞു. അന്ന് മൂന്ന് പേർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. രണ്ടുപേരും അവളോട് പറഞ്ഞത് ഒന്ന് തന്നെയാണ്, ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഷവറിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ എവിടേക്കോ നീറുന്നുണ്ട്. അത് സുഖമുള്ളൊരു നീറ്റിലാണെന്ന് അവൾക്ക് തോന്നി. ഇന്ന് ഞാൻ ലീവാണ്, അവൾ പറഞ്ഞു. അവൾ വീട്ടിലേക്ക് മടങ്ങി. ഒരു ദിവസം കടന്നുപോയി. രണ്ടുപേരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഞാനെല്ലാം തുറന്നു പറയാനാണ് മിനി ഞാൻ അവിടെ വന്നത്. നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്കതിന് സാധിച്ചില്ല. നിങ്ങൾ ഈ മെസ്സേജ് വായിക്കുമ്പോൾ ഞാൻ ദുബായിലേക്കുള്ള ഫ്ലൈറ്റിലായിരിക്കും. എല്ലാവരെയും പോലെ എനിക്കും കുറേ സ്വപ്നങ്ങളുണ്ട്, അത് സഫലമാക്കണ്ടേ. രണ്ടുപേരും അവളുടെ മെസ്സേജ് വായിച്ച് ധരിച്ചിരുന്നു. പക്ഷേ രണ്ടുപേർക്കും അവളുടെ വെറുപ്പൊന്നും തോന്നിയില്ല. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചാണ് അവൾ പോയത്. അവരുടെ സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് രണ്ടുപേർക്കും അറിയാം. ഇടയ്ക്ക് എപ്പോഴോ നിർത്തിവെച്ച വിവാഹാലോചനകൾ രണ്ടുപേരും പുനരാരംഭിച്ചു. പ്രായം കടന്നു പോവുകയാണെന്ന് രണ്ടുപേർക്കും അറിയാം.